ശക്തിയും പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. പ്രായമായ ഒരു പെണ്ണ് അടക്കവും ഒതുക്കവും ഇല്ലാതെ നാട് മുഴുവൻ സൈക്കിളിൽ ചുറ്റുന്നത് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനെ ചേർന്നതല്ല. ഓരോ കാര്യവും പറഞ്ഞ് ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഇവൾ എവിടെയാ പോകുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നെ നോക്കാൻ എനിക്ക് ആരുടെ ഉപദേശം ആവശ്യമില്ല. ഇതാണ് സഹോദരിയുടെ സ്വഭാവം. പിന്നെ ആരെ ഇവളെ പറ്റി നല്ലത് പറയാ? കണ്ടില്ലേ, പിന്നെ എങ്ങനെ ഓർത്തം വന്ന് അവളെ കെട്ടി താലി കെട്ടരുത്? അവളെ വിവാഹം കഴിക്കാൻ വരുന്നവൻ ആരാണെങ്കിലും അവനെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവനായിരിക്കണം. അതിന് ഇക്കാലത്ത് ആരെയും കിട്ടില്ല. കിട്ടണം, ഇല്ലെങ്കിൽ എന്നും എന്റെ സഹോദരി അവിവാഹിതരായി നിൽക്കും. ഈ സ്വത്തിന്റെ എല്ലാ അവകാശവും ഓമനയാണ്. ഞാൻ വെറും നോട്ടക്കാരൻ മാത്രം. സുഹൃത്തനായി ജീവിച്ച എനിക്ക് എന്റെ അച്ഛൻ തന്ന ശിക്ഷ. എന്നെ അച്ഛൻ ശിക്ഷിച്ചതിന് ഞാൻ എന്റെ സഹോദരിയെ ശിക്ഷിക്കുന്നു. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ സഹോദരൻ രാമുവിനെ കൊണ്ട് ഓമനെ വിവാഹം കഴിപ്പിച്ചാലോ? വിദ്യാഭ്യാസം പോലും ഇല്ല, കള്ളും കുടിച്ച് മുച്ചുകെട്ടികളിക്കാരനുമായി നടക്കുന്ന അവനെ അവൾക്ക് ഇഷ്ടമാവും. അവളുടെ ഇഷ്ടം നോക്കിയാൽ തൊട്ടും കൊണ്ട് ആമ്പിള്ളേര് പോവും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. ഞാൻ പറയുന്നത് കേക്ക്. ഒരു മിനിറ്റ് ഇരുന്ന് ഇട്ടോട്ടെ. നമ്മുടെ പുള്ളിക്കാരനെ ഇന്ന് കണ്ടില്ലല്ലോ, ഇന്ന് പരിപാടി ഇല്ലേ? ഇപ്പൊ തുടങ്ങി കാണും. ഓഹോ, വരട്ടെ. നീ പറഞ്ഞതുപോലെ ആ പെണ്ണിന് ഫയൽമാനുകളെ താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് സാർ. ഫയൽമാൻ എന്ന് കേട്ടാൽ ആ പെണ്ണിന് ഒരു തരം ഭ്രാന്ത. അതിന് അല്പ ദിവസം കൂടി കഴിയട്ടെ, എല്ലാം ശരിയാവുമെന്ന് തോന്നുന്നു. എന്റെ ഈ ശരീരത്തിന് അല്പം കൂടി ബ്യൂട്ടി വന്നുകൂടായിരുന്നു. അയ്യോ.
എങ്ങനെയാണ് ആ ഫയൽമാന്റെ ശ്രദ്ധയിലൊന്ന് പെടുക? എങ്ങനെയെങ്കിലും അയാൾ എന്നെ ശ്രദ്ധിച്ചേ പറ്റൂ. പക്ഷേ ഒരു ഫയൽമാനെ കല്യാണം കഴിക്കണമെന്ന എന്റെ ആഗ്രഹം. എന്റെ ജാതകത്തിൽ അതുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, ആശാന നീ തന്നെ കാത്തിരക്ഷിക്കണേ. അതിനിപ്പോ എന്ത് പറ്റി? ഇതാണ് കുഞ്ഞിന്റെ മനസ്സിലിരിപ്പെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അണ്ണാ, ഒന്ന് കണ്ടോട്ടെ അണ്ണാ. ആശാൻ കാണാതെ പോയി നിന്ന് കണ്ടോ. ഫയൽമാൻ ചേട്ടന്റെ ഈ വേലയൊന്ന് കാണാൻ വന്നതാ. എനിക്ക് സ്ത്രീകളെ കാണുന്ന ഇഷ്ടമല്ല. എനിക്ക് ഗുസ്തിക്കാരെയും ഗുസ്തിയും ഇഷ്ടമാ. അതിന് ഞാനെന്ത് വേണം? പിന്നെ എന്റെ ജാതകത്തിൽ ഒരു ഗുസ്തിക്കാരനെ വിവാഹം കഴിക്കണമെന്നാ ഉള്ളത്. ഇതൊരു ശല്യമായല്ലോ. ഞാൻ എന്റെ ജാതകത്തിലുള്ളാരും പറഞ്ഞേ ഉള്ളൂ. എന്റെ ദൈവമേ, ആശാന്റെ ഫിഗർ പോയത് തന്നെ ഡെഫിനറ്റ്. ഒരു ഫയൽമാനെ കല്യാണം കഴിക്കണമെന്നാ എന്റെ ആഗ്രഹം. ആ ഉദ്ദേശത്തോടെയാണ് കുഞ്ഞിന്റെ വരവും പോക്കുമെങ്കിലേ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ശങ്കര, ഇവിടെ വിളിച്ചോണ്ട് പോ. എന്റെ ജാതകത്തിലുണ്ട്. അത് ജാതകത്തിൽ പാൾട്ട് വന്നതായിരിക്കും. നമുക്ക് വല്ല മരത്തടി ജോത്സ്യനോടോ കിളി ജോത്സ്യനോടോ ചോദിക്കാം. ബാ, ആശ നടത്ത്.
ഇതോടുകൂടി നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ ഡൽഹിയിൽ നിന്നും എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താ കണ്ടാൽ? എനിക്ക് പെണ്ണുങ്ങളെ കാണുന്ന ഇഷ്ടമല്ല. ഓ, അതൊക്കെ വെറുതെ പറയുന്നല്ലേ. എന്തു ഭംഗി! പെണ്ണുങ്ങൾ എന്റെ അടുത്ത് വരാൻ പാടില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞാലോ? കല്യാണം കഴിക്കില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അത് പറ്റില്ല. എനിക്ക് നിങ്ങൾ എന്തിഷ്ടമാണെന്നോ? ഇതെന്ത് ശല്യമാ? പിന്നെങ്ങനെ എനിക്കൊരു ഫയൽമാനെ കല്യാണം കഴിക്കാൻ കഴിയും? സത്യത്തിൽ എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല. പെണ്ണെ, എന്റെ ലക്ഷ്യം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗുസ്തിക്കാരനാകണമെന്ന്. സ്ത്രീകൾ തൊട്ടാൽ എന്റെ ഈ ശരീരത്തിന്റെ ഭംഗി നഷ്ടമായി പോവും. അതൊക്കെ ഗുസ്തിക്കാരന്റെ തോന്നലാ. ആ, നീ ഇവിടെ വരുന്ന എനിക്കിഷ്ടല്ല. പക്ഷെ എനിക്കിഷ്ടാ. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഗുസ്തിക്കാരനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ഈ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞാൽ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഞാൻ ഫോറിനിലേക്ക് പോകും. ഇതൊക്കെ സത്യമായിട്ട് പറയാം? അതെ. എങ്കിൽ ഞാൻ എന്റെ ചേട്ടൻ പിച്ചേട്ടനോട് പറയാം. ഇവിടെ തെറ്റായി വല്ലതും സംഭവിച്ചോ? പിന്നെന്തിനാ വേണ്ടാത്തൊക്കെ പറയുന്നേ? ഞാൻ വേണ്ടാതിനെ പറഞ്ഞു. ലോക ചാമ്പ്യൻഷിപ്പിന് പോകുന്നല്ലേ പറഞ്ഞത്? അതെന്നോട് പറയാൻ പാടില്ലാത്തല്ലേ. നിങ്ങൾ പോയാ ഞാൻ ചത്തുള്ളേ. ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചോണ്ട് വരും. ചേട്ടനെയും കൂട്ടനെ ഒന്നും വിളിക്കണ്ട. ഞാൻ എന്ത് വേണമെന്ന് പറയും. പറയട്ടെ. പറഞ്ഞു വിളിക്ക. എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കാമോ? എന്തോന്ന്? ഗുസ്തി. ഗുസ്തിയോ? ഗുസ്തി പഠിക്കാനാ? പറ്റില്ല. ശരി 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 ശരി, നാളെ മുതൽ തുടങ്ങിക്കളെ. എന്നാ ഞാൻ പോട്ടെ, നാളെ വരേ. ഞാൻ വന്നിരിക്കുന്നു. എന്താ തുടങ്ങാ? ഈ വേഷത്തിലാണോ പെണ്ണെ ഗുസ്തി പഠിക്കാൻ വന്നിരിക്കുന്നത്? എന്നുവെച്ച് പഠിപ്പിക്കാതിരിക്കണ്ട. അയ്യോ, എന്താ ഓക്കേ അല്ലേ? ഞാൻ വിദ്യകൾ കാണിച്ചു തരാം, അതുപോലെ ചെയ്യാം. ഇതുപോലെ നിൽക്ക. ഇതുപോലെ നിൽക്കാൻ. ഇതുപോലെ നിൽക്കാൻ. അയ്യോ, അതുപോലല്ല, ഇതുപോലെ. അയ്യോ, അങ്ങനെയല്ല, ഇങ്ങനെ. പിന്നെ എങ്ങനെ ഒന്ന് കാണിച്ചു. പെണ്ണെ, ഇത് പെൺപിള്ളേർക്ക് പറ്റി പണിയല്ല. അതൊക്കെ ഞാൻ പഠിച്ചോളാം. എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെന്നാ മതി. ഇങ്ങനെ നിൽക്ക. ഇങ്ങനെ. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ. നീ കാണിക്കാം. വൺ, ടു,
അങ്ങനെയല്ല. ഇതുപോലെ 101 പ്രാവശ്യം നിർത്താതെ ചെയ്യണം. നടക്കും അത് നടത്താനുള്ള തന്റെ ഇടവും എനിക്കുണ്ട് പ്രായമായ സഹോദരി ഒരുത്തന്റെ കൂടെ നാടി ചുറ്റുന്നത് നിർത്താൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ ഞാൻ പറയുന്നതെല്ലാം നീ കേൾക്കുന്നുണ്ടല്ലോ നീയും രാമുവായുള്ള വിവാഹം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു വിവാഹത്തിന് വേറെ പെണ്ണിനെ കൂടെ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് എന്ത് പറഞ്ഞു എന്നെ അനുസരിക്കാത്തവളെ ഞാൻ കൊന്നുകളെ ഇങ്ങനെയാണോ ഗുസ്തി പഠിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു ഞാൻ നിലത്ത് ഇടുന്നേനെ കം ഓൺ ഗെറ്റ് റെഡി സ്നേഹം നൊന്ത് വേണം ഗുസ്തി പഠിക്കാം എന്നെ വീഴ്ത്താൻ നോക്കിയാ മതി കമാൺ 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 കേട്ടോ റെഡി ഇപ്പൊ എന്താ പറ്റി
ഇങ്ങനെ പോയാൽ എന്റെ ചാമ്പ്യൻഷിപ്പ് പോക്ക. കുഞ്ഞ് ആശാൻ ബ്രഹ്മചാരിയാണെന്ന് അറിയാവല്ലോ. കുഞ്ഞിങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ആശാനെങ്ങാനും വീണു പോയാൽ ആശാന്റെ ചാമ്പ്യൻഷിപ്പും വീഴും. തുടങ്ങാം ഭയൽമൻ ചേട്ടാ, ഓമനയ്ക്ക് പോകാം. അമ്പാ തിരുതി പിടിക്കാതെ പതുക്കെ പതുക്കെ നമുക്ക് ആശാനെ വീഴ്ത്താം. ഏറ്റോ ഏറ്റ് ഡപ്പനേറ്റ്. ചേട്ടൻ ഇത്തരത്തിലൊരാളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ വിവാഹം കഴിച്ചാൽ ഈ സ്വത്തുക്കൾ കൈവിട്ടു പോകുന്നല്ലേ ചേട്ടന്റെ ഭയം? അപ്പോൾ ഇന്നത്തെ ദൂർത്തും ഭാര്യ വീട്ടുകാർക്ക് സമ്പാദിച്ചു കൊടുക്കുന്നതല്ലേ അവസാനിക്കുമല്ലോ. ബുദ്ധി കൊള്ളാം ചേട്ടാ. സ്വന്തം സഹോദരി വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഉപദേശിക്കുന്നതിന്റെ പ്രതിഫലമായിരിക്കും അല്ലേ? അല്ല, സ്വന്തം നേട്ടങ്ങൾ നഷ്ടപ്പെടുന്നതിനുള്ള ദുഃഖം. ചേട്ടൻ വഴക്ക് പറഞ്ഞേന് ഇത്ര ദുഃഖിക്കാനുണ്ടോ കുഞ്ഞ്? മുതിർന്നവർ ഉപദേശിക്കുന്നത് തെറ്റായി കാണരുത്. എനിക്ക് ഭയൽമൻ ചേട്ടന്റെ വിശ്വാസമുണ്ട്, പക്ഷേ ഭയൽമൻ ചേട്ടനെ പറ്റി എന്റെ ചേട്ടൻ നല്ലതല്ല പറയുന്നത്. അവർക്ക് അവരുടേതായ കാരണവും കാണും. കാരണമൊന്നുമില്ല, വെറും ദുരുദ്ദേശം മാത്രം. അതെന്താണെന്ന് എനിക്കറിയാം. കുഞ്ഞ് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അല്ല, ചേട്ടന്റെ മനസ്സിലിരുത്ത് എന്താണെന്ന് എനിക്കറിയാം. അത് നടക്കില്ല. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. ശങ്കുണ്ണ ഇന്നൊരു നല്ല സിനിമ കണ്ടിട്ട് അല്പം താമസിച്ചു വന്നാ മതി. പിന്നെ ആശാൻ അറിഞ്ഞ എന്നെ കൊന്നുകളയും. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അണ്ണൻ ധൈര്യമായിട്ട് പോണം. കുഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലല്ലോ. അണ്ണൻ ധൈര്യമായിട്ട് പോണം, എല്ലാം ഞാൻ ഏറ്റു. Oh.
പെണ്ണ് പറഞ്ഞതുപോലെ പറ്റിച്ച് നാ തോന്നുന്നേ. നീ കാരണം എന്റെ ചാമ്പ്യൻഷിപ്പും പോയി. ചാമ്പ്യൻഷിപ്പിന് എന്ത് പറ്റി? ഇനി എന്ത് പറ്റാനിരിക്കുന്നു? പറ്റാനുള്ള എല്ലാം പറ്റി. ഇനി ആളുകളുടെ മുമ്പിൽ പോയി കുസ്തി പിടിക്കണ്ട, എന്റെ മുമ്പിൽ കുസ്തി പിടിച്ചാ മതി. ഞാൻ തോറ്റാന്നാ മതിയല്ലോ. എന്താ, നിങ്ങൾ തന്നെ ചാമ്പ്യൻ. ഏതിന് ഇനി ഫീസ് ഇട്ട് കളയാം. ഇതിനെല്ലാം കാരണം അവനാണ്, ആ ചങ്കു. എടാ ചങ്കു, എനിക്കിനി ഓടാനും ചാടാനൊന്നും വയ്യ. ശങ്കുണ്ണനെ അറിഞ്ഞോ, ഞാൻ ഫയൽമാൻ ചേട്ടനെ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം എന്റെ ചേട്ടനോട് പറയാൻ പോവാ. എന്റെ കുഞ്ഞെ, എല്ലാം സാവധാനം മതി. ഇന്ന് ഞാൻ ഫയൽമാൻ ചേട്ടനോട് ചോദിക്കും എപ്പോഴും എന്റെ ചേട്ടനെ വന്ന് കാണുന്നെന്ന്. നിന്റെ എഴുന്നേറ്റ് മാത്രം ഇനി ഈ വീട്ടിൽ നടക്കില്ല. അത് പറയാൻ നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് അറിയണോ അല്ലേ? നിന്റെ ചേട്ടൻ വരട്ടെ, ആരും വന്നാലും എനിക്കൊന്നുമില്ല, അതെനിക്കറിയാം. അല്ലെങ്കിൽ നീ ഇത്രക്കാരിയാകുമായിരുന്നോ? എന്താ നീ, എന്താണ് ഒരു കുറവ്? മദ്യപാനിയും മുച്ചട്ടി കളിക്കാരുമായ അവന് ഒരു കുറവുമില്ല. യോഗ്യൻ, ആണുങ്ങളായ കുടിക്കും കളിക്കും. അത് ചോദിക്കാൻ നീ ആരടി പട്ടി? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ചേട്ടത്തെയാണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്തു പറഞ്ഞേ, എന്നെ അടിച്ചാലുണ്ടല്ലോ. ഈ കൈനെ വെട്ടികളെ സൂക്ഷിച്ചോ. ചോദിച്ചൊന്നും മറുപടി പറയാതെ ഇങ്ങനെ കൂട്ടിലിട്ട് വരികനെ പോലെ നടന്നിട്ട് എന്ത് കാര്യം? ജോലിയൊന്നുമില്ലാത്ത ഞാൻ വന്ന് നിന്റെ ചേട്ടനോട് പെണ്ണ് ചോദിച്ചാൽ കാര്യം വീണ്ടും ഭക്ഷണമാവും. പിന്നെ ഞാനെന്ത് വേണം? ഞാനൊന്ന് പറഞ്ഞാൽ ഓമൻ അനുസരിക്കുമോ? ഫയൽമാൻ ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇന്ന് തന്നെ നാടുവിടാം. നമ്മളെ അറിയാത്ത ഒരിടത്ത് പോയി നമുക്ക് താമസിക്കാം. എന്താ, തയ്യാറാണോ? ഞാൻ വരാം. എങ്കിൽ നമുക്ക് നാളെ രാത്രി പുറപ്പെടാം. അതെന്താ? അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എന്റെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ടുള്ള 50,000 രൂപ എടുക്കണം. പിന്നെ എന്റെ അമ്മയുടെ ആഭരണങ്ങളും കൊണ്ടുപോകണം. എല്ലാം ഓമനയുടെ ഇഷ്ടം. എങ്കിൽ ഞാൻ പോട്ടെ.
ഇങ്ങോട്ടന്നെ കൂടെ കൊണ്ടുപോയാലോ? അതെന്തിനാ? ഇരിക്കട്ടെ. ശരി. ആശാനെ, ഇവിടെ ആശാനെ എക്സസൈസ് ചെയ്യാൻ ഇഷ്ടം പോലെ സൗകര്യം. കൂടെ എനിക്ക് എന്തായാലും ഓമനയുടെ സങ്കടം തീർന്നല്ലോ. കുറെ ദിവസം കഴിയുമ്പോ നമുക്ക് ചേട്ടനെ ഒന്ന് കാണാൻ പോകണം. ഉടനെ വേണ്ട, ഇവിടുന്ന് ആദ്യം എന്റെ അമ്മയെ കാണാൻ പോകണം. അവിടെ അമ്മയോടൊപ്പം കുറെ ദിവസം കഴിയണം, പിന്നെ ചേട്ടന്റെ അടുക്കൽ. എന്താ? എല്ലാം ഫയൽമാൻ ചേട്ടന്റെ ഇഷ്ടം. നാളെ നമുക്കൊരു സിനിമയ്ക്ക് പോകണം, പിന്നെ പട്ടണമൊക്കെ ഒന്ന് ചുറ്റി കാണണം. എന്താ? രൂപ ബാങ്കിൽ ഇടണ്ടേ? ഒരു നല്ല ദിവസം നോക്കി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ആഭരണങ്ങൾ ലോക്കറിൽ വെക്കണം. ശരി. അവൾ എങ്ങും പോകാറില്ലല്ലോ. പ്രായമായ സഹോദരിയെ കണ്ടില്ലെന്ന് എങ്ങനെയാണ് പുറത്തു പറയുക? പോലീസിന് വിവരം അറിയിച്ചാലോ? നാണക്കേട്. നാലു പേരറിഞ്ഞാൽ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എന്താ പേര്? ലക്ഷ്മി. നല്ല പേര് ലക്ഷ്മി. ഇതിനു മുമ്പ് എവിടെങ്കിലും വീട്ടു വേലയ്ക്ക് നിന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ? ഇങ്ങോട്ട് നോക്ക്, ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ ഒരു ഊഹത്തിൽ ഞാൻ പറയാം. പറഞ്ഞാ മതി. മുഖത്തോട്ട് നോക്കുന്നേ. അടുക്കളയിലെ ഭരണം നിന്റെതാണെങ്കിലും അവിടുത്തെ ഡയറക്ഷൻ എന്റേതാണ്. എന്തു വേണമെന്നും അതെങ്ങനെ വേണമെന്നും എന്തു വേണ്ടെന്നും അതെന്തുകൊണ്ട് വേണ്ടെന്നും ഒക്കെ ഞാൻ പറ. അപ്പഴേ ദേ മര്യാദകൾ കാണിച്ചാലുണ്ടല്ലോ. നീ വെറും ഒരു കിച്ചൺ ആർട്ടിസ്റ്റ്, ഞാൻ ഇവിടെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഡയറക്ടർ. നിന്റെ മൂവ്മെന്റ് ശരിയായില്ലെങ്കിൽ സീൻ കട്ട്, നീ ഔട്ട്. മനസ്സിലായോ? താൻ അടി മേടിക്കും. അങ്ങനെ ഒരു തുക്കട ആർട്ടിസ്റ്റ് ഒരു ഡയറക്ടറെ തല്ലിയിട്ടില്ല, തല്ലുകയുമില്ല. മനസ്സിലായില്ലേ? മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ആ പൂതി മനസ്സിൽ വെച്ചാ മതി. നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഞാനൊന്ന് ലാറ്ററിൽ പോയിട്ട് വരാം, വല്ലാത്ത വയറ്റ് വേദന. ശരി. സ്വീറ്റ്സ് എന്തെങ്കിലും വേണോ? വേഗം വന്നാ മതി.
പോരെ കൊച്ചമ്മേ, ഇയാളോട് മര്യാദയ്ക്ക് നിൽക്കാൻ പറ. എന്താ ഇയാൾ എപ്പോഴും എന്നെ കണ്ണിറുക്കി കാണിക്കുന്നു? ഓ അതാ, അത് എന്റെ അനിയത്തെ സഹായിക്കാൻ പോയിട്ട് കിട്ടിയ സമ്മാനമാണ്. അല്ലേടാ കുട്ടപ്പ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോ സൂക്ഷിച്ചു വേണമെന്ന്? നീ ആ കണ്ണാടി എടുത്ത് ആദ്യം കണ്ണി വെച്ചു. അയ്യോ, ആ കുന്ത്രാണ്ടത്തിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി കൊച്ചമ്മ. അതില്ലാത്തോണ്ടായി കുഴപ്പത്തിനെല്ലാം കാരണം. നോക്കേ, പോകാം. എന്താ കുഞ്ഞ്? ഇവിടെ ഇരുന്ന പെട്ടിയും പണം ആഭരണങ്ങളും ഒന്നും കാണുന്നില്ല. അയാള് കുഞ്ഞിനെ പറ്റിച്ചിട്ട് പോയതാണ്. തീർച്ച ഡെപ്പനെ. നമുക്ക് നാട്ടിലേക്ക് പോയാലോ? ഞാനില്ലണ്ണ, അയാൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചു. അണ്ണൻ എന്റെ കൂടെ വരാൻ പറ്റുമോ? കുഞ്ഞ് എവിടെ വിളിച്ചാലും ഞാൻ വരും. ഇത്തരക്കാരെ വെറുതെ വിട്ടൂടാ. അയാൾ എന്നെയും ചതിക്കുകയായിരുന്നു. നമ്മളെ കൊണ്ടുപോയ കാർ ഡ്രൈവറെ അണ്ണൻ എങ്ങനെയും കണ്ടുപിടിക്കണം. ശരി കുഞ്ഞ്. സിനിമയ്ക്ക് പോയതാണെങ്കിൽ ചാര നിറത്തിലുള്ള കാറില്ല. ഇവിടെ എവിടെ നോക്കിയാലും ചാരായ കിടച്ച ചാര നിറത്തിലുള്ള കാറാ. ഡ്രൈവറാണെങ്കിൽ കറുമ്പനായിരുന്നല്ലോ. എന്റെ കണ്ടില്ല, എല്ലാ ഡ്രൈവർമാരും കറുമ്പന്മാരാ. ഇതെവിടെ പോയി അന്വേഷിക്കാനാ? എങ്കിൽ ആശാൻ കൊണ്ട് കടന്നു കളഞ്ഞത് തന്നെ ഡെപ്പനെറ്റ്. ഞാൻ പറയുന്ന അവന്മാർക്ക് മനസ്സിലാവില്ല, അവര് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. എന്റെ ഭാഷ അവർക്കും അറിയില്ല, അവരുടെ ഭാഷ എനിക്കും അറിയില്ല. എന്തൊരു നാടാ ദൈവമേ. മദ്രാസ് ഒന്നും കറുപ്പാണോ? യാര് മിലാ ദേ
बता दे, उसका पता दे, जरा मुझको बता दे, मैं उससे मिलूंगा, एक बार मिला दे, यार मिला दे, यार मिला दे।
പ്രതീക്ഷിച്ചില്ല അല്ലേ? ആളുകൾ അറിയുന്നതിന് മുമ്പ് നമുക്ക് നാട്ടിലേക്ക് പോവാം. അവിടെ ചെന്ന് നാട്ടുകാരറിയ ഇവിടെ കരുത്തി താലി കെട്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. വേറെ റെഡി ആയിക്കോളൂ. നീ മാത്രം ചേട്ടൻ്റെ കൂടെ പോയിക്കോളൂ. ഞാൻ നാളെ വീട്ടിൽ നാളെയും കൂട്ടി വരാം. വിവാഹം കഴിഞ്ഞ് അവളെയും കൂട്ടി നീ വീട്ടിലേക്ക് പോയാ മതി. മര്യാദക്ക് എന്റെ കൂടെ വരുന്നതാണ് നിനക്ക് നല്ലത്. ശരി, അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. വേഗം റെഡിയാവും. ഒളിച്ചു പോയ അവളെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. പുവനെ പുള്ളി പുറത്ത്, അവളെ തേടിപ്പോയിട്ട് ഇനി എന്താ കാര്യം? ബുദ്ധിയില്ലാത്ത കഴിവ്. എടി, ഒരിക്കൽ അവളും അവനും കൂടി തിരിച്ചു വന്നാൽ ഞാനും നീ തെരുവിൽ ഇറങ്ങി കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അത് എന്നെ കിട്ടില്ല. ഒന്നുകിൽ അവളെ പിടിച്ചുകൊണ്ട് വന്ന് നിന്റെ അനിയൻ രാമുവിന് വിവാഹം കഴിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. എനിക്ക് എന്റെ നിലനിൽപ്പാണ് ആവശ്യം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും. ആ, നാളെ നമ്മൾ യാത്ര പുറപ്പെടും. അവൾ എവിടെ ഉണ്ടെങ്കിലും ശരി, അവളെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു വരും. സാവിത്രിയെ തിരിഞ്ഞ് എനിക്കിരിക്കാൻ കഴിയുമോ? ചേട്ടൻ ചോദിച്ചാ എന്തു മറുപടി പറയണം? അല്ലെങ്കിൽ വേണ്ട, ഞാനും കൂടെ വരാം. അയ്യോ, അത് വേണ്ട. അമ്മയെ കൂട്ടിക്കൊണ്ട് ഞാൻ ഉടനെ വരാം. വരാൻ താമസിക്കൂ. എന്താ, എന്നെ വിശ്വാസമില്ലേ? സാവിത്രി, ഞാൻ നിന്നെ വഞ്ചിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വരൂ. കുഞ്ഞെ, നമുക്ക് ഈ അലച്ചില് നിർത്തിയിട്ട് നാട്ടിലേക്ക് അങ്ങ് തിരിച്ചു പോയാലോ? അയാളെ കണ്ടുപിടിക്കാതെ എന്റെ യാത്ര അവസാനിക്കില്ല. ഒരു പെണ്ണിനെയും അവനിങ്ങനെ ചതിക്കാൻ പാടില്ല. നമ്മുടെ പുറകെ വരും. അയ്യോ, വിട്ടാ വിട്ടാ വിട്ടാ. അയ്യോ അയ്യോ, ഇത് നമുക്ക് ശരിയാവൂല. ഓടിയോ. എന്റെ അമ്മച്ചോ ഇല്ലേ വന്നേ? ദൈവം വേണമെങ്കിൽ ഇതിലെ കുറിച്ച് ആയിരിക്കും. വേഗം കേറേ. ഇതിലെ വന്നു എന്നാ ഞാൻ കേറി വന്നേ. എവിടെ പോയി വിളിച്ചവര്? ദൈവദോഷം പറയാറാ. ഒരു കാര്യം ചെയ്യ്, അവളെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട്
താൻ പോയിക്കോ. തീപ്പെട്ടി ഉണ്ടോടാ, ഇതിലൊരു പെണ്ണ് ഓടി വരുന്ന നീ കണ്ടോടാ. പെണ്ണ് വരുന്ന നോക്കുന്നതല്ല എന്റെ ജോലി, നിന്നോട് തീപ്പെട്ടി ഉണ്ടോന്നാ ചോദിച്ചത്. തർക്കുത്തരം പറഞ്ഞോടാ. ഇനി ചേട്ടനല്ല, ചേട്ടന്റെ അച്ഛൻ വന്നാലും അറിയില്ല. ഹലോ, ഈ പെണ്ണിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്കട്ടെ. നിന്റെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കുന്നില്ല, പക്ഷേ ഇതിൽ നിന്നുണ്ടാവുന്ന സുഖവും ദുഃഖവും നീ തന്നെ അനുഭവിച്ചോളണം. അയ്യോ, ഇനി എങ്ങോട്ടാ കുഞ്ഞ യാത്ര? രണ്ട് ദിവസം ഇവിടെ ചുറ്റിക്കിടന്ന് അയാളെ അന്വേഷിക്കാം, എന്നിട്ട് മറ്റൊരിടത്തേക്ക് യാത്രയാകാം. ഇത്തരക്കാർ അടങ്ങിയിരിക്കില്ല. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വലയിൽ വീഴ്ത്താനുള്ള ശ്രമവുമായി തന്നെ നടക്കും. ആ കൂട്ടത്തിൽ നമ്മുടെ വലയിലും വീഴും.
സഹോദരിയെ കണ്ടുപിടിക്കാനാ. അവളെ എന്ന് കണ്ടുപിടിക്കുന്നു അന്ന് എനിക്ക് വിശ്രമമുള്ളൂ. ഓമനയുടെ ഫോട്ടോ മുറിയിൽ നിന്ന് എടുക്കാൻ മറന്നു. നടക്ക്, വാ പോവാ. ഡോക്ടറെ കാണാൻ പോയിട്ട് വന്നതാ. നടന്നു വരുന്ന വഴി ആ റൗഡികൾ എന്നെ കയറി പിടിച്ചു. എന്റെ ഡ്രസ് എല്ലാം കീറി. വാ, വീട്ടിൽ കൊണ്ടുവിടാ. അയ്യോ വേണ്ട, ഞാനിവിടെ ചെന്നാ അവന്മാര് വീണ്ടും എന്നെ ഉപദ്രവിക്കും. ശരി, ഭയപ്പെടുകൊന്നും വേണ്ട. എനിക്കൊരു കൂട്ടായല്ലോ. ഇവിടെ ബ്ലൗസ് ഒന്നും ഇല്ല, അത് ഉപയോഗിക്കുന്ന ആൾക്കാരും ഇല്ല. ഷർട്ട് വേണമെങ്കിൽ തരാം. വേണ്ട. അപ്പൊ പിന്നെ എന്നെ കുറ്റം പറയരുത്. സമയം രാത്രി, ചെറുപ്പക്കാരായ നമ്മൾ രണ്ടുപേരും മാത്രം ഈ മുറിയിൽ, വേഷം ഇതും. എനിക്ക് വേണ്ടാത്തവല്ലോ തോന്നിയ എന്നെ കുറ്റക്കാരനാക്കരുത്. ശിടാ, ഇങ്ങനെ പേടിച്ചാലോ? ആ അതിട്ടോ ഇട്. തോളത്തിടാനല്ല പറഞ്ഞത്. Thank you.
ചിനിടോന്നിരിക്കെ രാത്രി മുഴുവൻ ഞാൻ കാവലിലേക്കണമെന്നുണ്ടോ? എനിക്ക് ഉറക്കം വരും, ഞാനൊന്ന് കിടക്കട്ടെ. പക്ഷേ വിളക്കണക്കാതെ എനിക്ക് ഉറക്കം വരില്ല. അണയ്ക്കട്ടെ എങ്കിൽ ഞാൻ പോയിക്കോളാം. ശരി, പോയിക്കോളൂ. അവരെവിടെങ്ങാനും ഉണ്ടായാലോ? അവരെത്ര പേരുണ്ടായിരുന്നു? രണ്ടു പേര്. ഒരാളെ നേരിടാൻ ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം, അതല്ല കൂടുതൽ ധൈര്യമുണ്ടെങ്കിൽ പോകാം. കുറച്ചേ ധൈര്യമുള്ളൂ അല്ലേ? എടി പെണ്ണേ, ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. അവിടെ കാര്യം കിടക്ക്, നേരം വെളുക്കുമ്പോ എഴുന്നേറ്റ് പോയാ മതി. ആ ഇവിടെ കട്ടിലൊന്നുമില്ല. ആ കിടന്നോ. ഇത് രണ്ടുപേർക്ക് കിടക്കാമല്ലോ. എനിക്ക് തറയിൽ കിടക്കുന്നതാ ഇഷ്ടം, അതാ കട്ടിലൊന്നും ഇല്ലാത്തത്. ആ കിടന്നോ. നീ പാർട്ടി എങ്ങനെയാ? ഉറക്കത്തിൽ കിടന്ന് ഉരുളുമോടി? കിടന്നോ. ഞാൻ ചിലപ്പോ ഉറക്കത്തിൽ ഉരുണ്ടെന്ന് വരും. നീ പാർട്ടി എങ്ങനെയാ? ഉറക്കത്തിൽ കയ്യോ കാലോ എടുത്ത് ഉറങ്ങുന്നവരുടെ മേൽ ഇടുമോ? കിടന്നോ. എന്നാ ഞാൻ ചിലപ്പോ വീട്ടെന്ന് വരും. പേടിച്ച് നിലവിളിച്ച് ആളിനെ കൂട്ടരുത് കേട്ടോ. ഇനി എന്തിനാ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? ഇവിടെ തന്നെ അങ്ങ് താമസിപ്പിക്കുന്നതല്ലേ നല്ല. ഓടിയോട്ടെ. സാറേ, എങ്ങനെയുണ്ട് സാറേ നമ്മുടെ പരിപാടി? ആ കൊള്ളാം. ഇനി എന്തെങ്കിലും പറഞ്ഞ കാശും വാങ്ങി അതിന് സ്ഥലം വിട്ടാ മതി. അവൻ ശങ്കരിയെ കണ്ണുറക്കി കാണിക്കുന്നു. അയ്യോ, അത് കണ്ണുറക്കിയതല്ല, ഒരു ഞരമ്പ് രോഗ. അവന്റെ ഒരു കണ്ണ് എപ്പോഴും അടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തരം ഞരമ്പ് രോഗത്തിന് ചിലപ്പോ അറിയാതെ അടിയും കിട്ടിയെന്ന് വരും. മാടി ശങ്കരി, നമുക്ക് നടന്നു പോവാം. എന്താ കോവിലിൽ പോയി മുരുകനെ തോയ്തിട്ടാവാ ഇനി യാത്ര? കോവിലിന് അടുത്താമ്മ സിനിമ സ്റ്റുഡിയോ, നമുക്ക് അവിടെ നിന്ന് കയറാമ്മ. മര്യാദക്ക് നിന്നോണം. പെമ്പിള്ളേരുടെ കുലുക്കവും ചാട്ടവും കാണാനാ നീ എന്റെ കൂടെ വന്നേ? വേണ്ടാതീനൊന്നും കാണണ്ട, എന്റെ പിന്നാലെ വാ. മുന്നല്ലേ പോണാ പിന്നാടി വാറേ. ഒരാണിന്റെ കൂടെ ഒരു രാത്രി കഴിഞ്ഞ അവളെ ഇനി ആരാണ് വിവാഹം കഴിക്കുക?
അയാൾക്ക് തന്നെ വിവാഹം കഴിച്ചു കൊടുത്താലോ? എന്തിന് കൂടുതൽ ആലോചിക്കണം? അഭിമാനം രക്ഷിക്കാൻ അതാണ് നല്ലത്. നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ രതിയെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. എങ്കിലിനി ആലോചിക്കാനൊന്നുമില്ല. എനിക്കുള്ള എല്ലാ സമ്പാദ്യത്തിന്റെയും പകുതി രതിക്ക് വേണ്ടി ജയന നൽകാൻ ഞാൻ ഒരുക്കമാണ്. എന്നാ ഇറങ്ങട്ടെ. ശരി, ബൈ. രാത്രി ഓടി എന്റെ വീട്ടിൽ തന്നെ കയറാൻ രതിക്ക് തോന്നിയത് എന്റെ ഭാഗ്യമാണ്. അല്ലെങ്കിൽ ഇത്ര ഒരു ഭാഗ്യം എനിക്ക് കിട്ടുമായിരുന്നു. എന്നെ ഇഷ്ടമായോ എന്നെനിക്കറിയില്ലേ. പക്ഷേ ഈ സുന്ദരി എനിക്കിഷ്ടമായി. Thank you.
രീതിക്ക് ഇഷ്ടമുള്ള എല്ലാ സ്ഥലവും പോയി കാണാം. എന്താ ആവശ്യമുള്ള ആഭരണവും പണവും എടുത്തുകൊള്ളാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും മറക്കണ്ട, കുറച്ചു ദിവസം താമസിക്കേണ്ടതല്ലേ. അപ്പോ ഓമനി എവിടെ പോയി? ആവശ്യത്തിലേറെ പണവും ആഭരണവും ആയിട്ടില്ലേ അവൾ പോന്നത്. ഒന്നുകിൽ അവളെ അവൻ ഒഴിവാക്കിയിരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ അന്വേഷണം മതിയാക്കി നമുക്ക് നാട്ടിലേക്ക് പുറപ്പെടാം. അവൻ ഉപേക്ഷിച്ചതാണെങ്കിൽ ഓമനെ വീട്ടിൽ കാണും, ഇല്ലെങ്കിൽ എന്നേക്കുമായി ഓമനി എന്ന ശല്യം ഒഴിഞ്ഞു കിട്ടിയിരിക്കുന്നു. നമുക്ക് പോവാം. ഡ്രൈവർ വണ്ടി എടുക്കൂ. വിവാഹത്തിന് വരാൻ കഴിയാഞ്ഞതിൽ ഇന്ന് ഞാൻ ദുഃഖിക്കുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. നിന്നെ അമ്മാവിയും ക്ഷണിക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കാനാണ് ഇപ്പൊ ഞാൻ വന്നത്. നീ വലിയൊരു ചതിവിൽ അകപ്പെട്ടിരിക്കുന്നു. പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അവരുടെ സ്വത്തും ചാരിത്രവും നശിപ്പിക്കുന്ന ഒരു തട്ടിപ്പുകാരന്റെ കയ്യിലാണ് നീ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇവൻ ഇപ്പൊ നിന്റെ വീട്ടിലുണ്ടോ? ഇല്ല, മധുരുവിനെ രതിയെ കുത്തി പോയിരിക്കുന്നു.
പോകുമ്പോ ആവശ്യത്തിലധികം ആഭരണങ്ങളും പണവും എടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും താമസിക്കണ്ട, ഉടനെ പുറപ്പെടാം. ഇല്ലെങ്കിൽ മറ്റു പല പെൺകുട്ടികൾക്കും പറ്റിയ അബദ്ധം തന്നെ രതിക്ക് സംഭവിക്കും. വാ. ഇതാണ് പറ്റിയ സമയം. ആ രതി വരൂ. അയ്യോ എനിക്ക് പേടിയാ. മുറിയിലിരിക്കാൻ പറഞ്ഞ രതി അനുസരിക്കില്ല. എവിടെ പോയാലും എന്റെ കൂടെ ഇങ്ങനെ വന്നാലോ? എനിക്ക് പല ജോലികളും ഇല്ലേ? എനിക്ക് ഒറ്റയ്ക്ക് മുറിയിലിരിക്കാൻ പറ്റില്ല. ഈ നാശത്തിനെ ഒഴിവാക്കാൻ നോക്കിയിട്ട് പറ്റുന്നേയില്ല. ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തട്ടിയാലോ? അത് തന്നെ നല്ലത്. ശരി, ഒരു നോക്ക് പോവാം. കുഞ്ഞേ, ആ പെണ്ണിന്റെ ഗതി അതോ ഗതിയാ, ഡെഫിനറ്റാ. അവന് വിടാൻ പാടില്ല ശമ്പളം. ശരിയാ. നമ്മളെങ്ങോട്ട് പോന്നു? അടുത്തൊരു ക്ഷേത്രമുണ്ട്, തൊഴുതിട്ട് വരാം. ഇവിടെ അടുത്തെങ്ങും ക്ഷേത്രം ഉള്ളതായി തോന്നുന്നില്ലല്ലോ. നടക്ക്. ഞാൻ വരുന്നില്ല. നടക്കണേ. ഇല്ല, ഞാൻ പറയുന്നതനുസരിച്ചാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ആ
പറ്റി മോളെ. എന്താ മോളെ? Definitely.